ഇറകുടം കള്ളും നിണമൊഴുകും കരിങ്കോഴിയും അരപ്പറവറയും പൊരിയും പന്ത്രണ്ട് പന്തവും കന്നിപ്പേറരിമയും വെച്ച് ഏഴുകോണു മുഴങ്ങും ശംഖുവിളിയും തന്നു ഒരാളി. നമസ്കാരം. 2024 ജൂലൈ മാസം 4, 5, 6, 7, 8 തീയതികളിൽ ഈ പറയുന്ന നാളുകാർക്ക് ഒരു അത്ഭുതം സംഭവിക്കും. ഇവരുടെ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിതമായ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു കാലയളവിൽ ഇവർക്ക് കഴിയും. ഒരുപക്ഷെ ഒരു ലോട്ടറി അടിക്കുന്ന കാര്യമാകാം, അതല്ലെങ്കിൽ ഒരു വസ്തുവകകൾ വാങ്ങുന്ന കാര്യമാകാം, അതുമല്ലെങ്കിൽ ധനപരമായി ഇവർക്ക് ഏതെങ്കിലും വിധേയനെ ഒരു ഭാഗ്യം വന്നു ചേരും, അല്ലെങ്കിൽ കഷ്ടതകളൊക്കെ അവസാനിച്ച് നല്ല ഒരു തീരുമാനമെടുത്ത് മുന്നേറാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. എന്നാൽ 5 നക്ഷത്ര ജാതകർക്ക് ചന്ദ്രാഷ്ടമമാണ് ഈ സമയം. 4, 5, 6, 7, 8 തീയതികളിൽ ഈ നാളുകാർ അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ചന്ദ്രാഷ്ടമം ഉള്ള നക്ഷത്ര ജാതകർ വൃശ്ചികൻ രാശിയും തുലാൻ രാശിയുമാണ്. തുലാൻ രാശിയിലെ ചിത്തിരചോതി വിശാഖം, അതുപോലെ തന്നെ വൃശ്ചികൻ രാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട, ഈ നക്ഷത്ര ജാതകർ വരുന്ന 3-4 ദിവസം വളരെ കരുതിയിരിക്കേണ്ട സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കാലയളവിൽ വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു കാലയളവിൽ ഈ നക്ഷത്ര ജാതകർ അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആരുമായും വഴക്കുണ്ടാക്കരുത്, ഇടപാടുകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കടം കൊടുക്കാൻ പാടില്ല, കടം വാങ്ങുന്നെങ്കിൽ തന്നെ അത് വളരെയേറെ ശ്രദ്ധിച്ചു വേണം. ഇവർ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ താളപ്പിഴകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ കരാറുകൾ ഈ ഒരു സമയത്ത് മാറ്റിവെക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഈ തുലാൻ രാശിക്കാരും വൃശ്ചിക രാശിക്കാരും ഈ ഒരു 5 ദിവസം വളരെയേറെ ശ്രദ്ധിച്ച് തന്നെ പോകണം. ചില നക്ഷത്ര ജാതകരുടെ ചന്ദ്രാഷ്ടമ സമയത്ത് ചില പ്രത്യേക ദോഷങ്ങളൊക്കെ സംഭവിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് ഇവർ ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ. അതുപോലെ തന്നെ ഒരു നാരങ്ങ എടുത്ത് അത് മുഴുക്കെ ആ നാരങ്ങയുടെ എല്ലാ ഭാഗത്തും സിന്ദൂരം പുരട്ടുക, ചുവന്ന സിന്ദൂരം പുരട്ടുക. അങ്ങനെ സിന്ദൂരം പുരട്ടിയതിന് ശേഷം വെള്ളിയാഴ്ച ദിവസം വീടിന് വെളിയിൽ അതങ്ങ് പൊട്ടിച്ചു കളയുക. പൊട്ടിച്ചു കളയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചവിട്ടി തന്നെ പൊട്ടിക്കാം. എന്നതിന് ശേഷം നമ്മുടെ ഭാഗത്ത്, നമ്മുടെ വസ്തുവിലോ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തോ ഈ നാരങ്ങ ഇട്ടേക്കരുത്. ഏതെങ്കിലും ഒരു പൊതുവഴിയിലേക്കോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞേക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. നമ്മുടെ കൺദൃഷ്ടി ദോഷങ്ങളും സകല ദോഷങ്ങളും മാറി നമുക്കൊരുപാട് അഭിവൃദ്ധി വന്നു ചേരും. ഏതായാലും ചിത്രചോതി വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്ക് ചന്ദ്രാഷ്ടമമാണ്. എന്നാൽ കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. ധനപരമായിട്ടുള്ള നേട്ടം, ലോട്ടറി ഭാഗ്യം, വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം, പുതിയ ബിസിനസ്, കരാറ്, അതിലൊക്കെ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലത കാണിച്ച് മുന്നേറുകയാണ് എങ്കിൽ അതൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. വരുന്നത് കർക്കിടക മാസമാണ്. കർക്കിടക മാസം 1-ാം തീയതി മൃത്യുഞ്ജഹോമമുണ്ട്. ഈ മൃത്യുഞ്ജഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക, ഇപ്പോൾ തന്നെ കുറിച്ചേക്കുക. നമ്മളൊരു 1500 പേരെയാണ് ലക്ഷ്യമിടുന്നത്. 1500 പേർക്ക് അന്നത്തെ ദിവസം മന്ത്രജപത്തോടുകൂടി നമ്മൾ ആ മൃത്യുഞ്ജഹോമം നടത്തും. അതിൻ്റെ ഗുണാനുഭവങ്ങൾ അവർക്ക് ലഭിക്കും. തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരേണ്ടതാണ്. അപ്പോൾ നമുക്ക് അറിയാം ഇനി ഭാഗ്യത്തിലേക്ക്, ഒരുപാട് നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന ആ നക്ഷത്ര ജാതകരെക്കുറിച്ച്. അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. ഈ വരുന്ന ജൂലൈ മാസം 4, 5, 6, 7, 8 തീയതികളിൽ ഈ അശ്വതി നക്ഷത്രത്തിന് ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ്. ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമായിരിക്കും. ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യമാകാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധേയനയുള്ള സൗഭാഗ്യ സമ്പന്നം ആകുവാനുള്ള യോഗമാകാം. ഏതായാലും അശ്വതി നക്ഷത്ര ജാതകർക്ക് വലിയ ഒരു ഭാഗ്യം, വലിയൊരു നേട്ടം വന്നു ചേരാൻ പോവുകയാണ്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ, പലർക്കും പല രീതിയിലുള്ള തടസ്സങ്ങളാണ്. ഈ അടുത്ത് എന്നോട് ഒരാൾ വന്നു, ഒരു വ്യക്തി വന്നു,
വിവാഹ തടസ്സം തന്നെയാണ്. കുട്ടിക്ക് 24 വയസ്സായി. കുട്ടിക്ക് ജോലി മേടിച്ചിട്ട് കല്യാണം മതി. പക്ഷെ വീട്ടുകാർക്ക് അങ്ങനെയല്ല. കുട്ടിയെ കൊണ്ടിപ്പം വിവാഹം കഴിപ്പിക്കണം. പെൺകുട്ടിയാണ്, 24 വയസ്സായി, കല്യാണം കഴിക്കേണ്ട സമയമാണ്, വൈകിയാൽ പ്രശ്നമാണ്. അപ്പോൾ അതിനാണെങ്കിൽ ജോലി വേണം. ഇവർ പറയുന്നത് ഓരോ കാരണങ്ങൾ കൊണ്ട് തടസ്സമാണ് എന്നാണ്. പക്ഷേ ആദ്യം നമുക്ക് വേണ്ടുന്നത് ആ ജോലിയാണ്, ആ കുട്ടിക്ക് ജോലി കിട്ടട്ടെ എന്നതിന് ശേഷമാണ് കല്യാണാലോചന. മാത്രമല്ല, ആ കുട്ടിയുടെ നക്ഷത്രപ്രകാരം ഈ സമയം ഒരു ജോലിയുടെ ആവശ്യവുമായി മുന്നോട്ട് പോയാൽ അത് കിട്ടുന്ന സമയമാണ്. എന്നാൽ കല്യാണ സമയം ഇപ്പോഴല്ല, ജോലി കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിറവേറുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോചരഫലങ്ങളും അതുപോലെ നമ്മുടെ ഗ്രഹസ്ഥിതികളും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ വ്യക്തമായിട്ട്, നല്ലൊരു ജ്യോതിഷന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും, ഉറപ്പായിട്ടും അറിയാം. അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകരുടെ സ്ഥിതി മോശമല്ല. അവർക്ക് ഒരുപാട് സൗഭാഗ്യ സമ്പന്നത വരുന്നു. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ഈ ഒരു സമയത്ത് കഴിയുന്നു. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ഈ രോഹിണി നക്ഷത്ര ജാതകർ കണ്ണന് ശ്രീകൃഷ്ണ ഭഗവാൻ കദളിപ്പഴം അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകാറുണ്ടോ? നിങ്ങൾ രോഹിണി നക്ഷത്രമാക്കരാണെങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. കണ്ണന് കദളിപ്പഴം നീതിച്ച് പ്രാർത്ഥന നടത്തണം. ചെയ്തിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ധനധാന്യ സമൃദ്ധി വന്നു ചേരും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ രോഹിണി നക്ഷത്ര ജാതകർക്ക് കഴിയും. വരുന്ന 4, 5, 6, 7, 8 തീയതികളിൽ ഇവർക്കൊരു അത്ഭുതം തന്നെ സംഭവിക്കും. ഇവരുടെ ജീവിതം മാറും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. ഇവർ കണ്ണന് കദളിപ്പഴം നീതിച്ച് പ്രാർത്ഥന നടത്തുക. കണ്ണന് കദളിപ്പഴം മാത്രം, നാളെ വ്യാഴാഴ്ച അല്ലെ, നാളെ തന്നെ ക്ഷേത്രത്തിൽ പോവുക, കണ്ണന് കദളിപ്പഴം നീർത്ത് പ്രാർത്ഥിക്കുക. അടുത്തത് പുണർത്തം നക്ഷത്രമാണ്. കുലദൈവ ക്ഷേത്ര വഴിപാട് നടത്തണം. കുലദൈവ ക്ഷേത്രം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ആ ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തി പ്രാർത്ഥന നടത്തുക. പുണർത്തത്തിന് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്, അതീവ സമ്പദ് സമൃദ്ധിയിലേക്ക് എത്താൻ കഴിയുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ പുണർത്തം നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. കുലദൈവ ക്ഷേത്ര വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം പൂരാടമാണ്. വസ്തുവകകൾ വാങ്ങുവാനുള്ളൊരു യോഗം വന്നു ചേരുന്നു പൂരാട നക്ഷത്ര ജാതകർക്ക്. അതുപോലെ ലോട്ടറി ഭാഗ്യം, ധനഭാഗ്യം, ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടുന്നു. എല്ലാ രീതിയിലും 4, 5, 6, 7, 8 തീയതികളിൽ ഈ നാളുകാർക്ക് ഒരു അത്ഭുതം തന്നെ സംഭവിക്കും. പൂരാട നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയമാണ്. ദാരിദ്ര്യവും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തുന്ന സമയമാണ്. തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തണം. പുരാട നക്ഷത്ര ജാതകർ തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത്, വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ മത്സ്യമാംസാദി ഇതൊന്നും കഴിക്കാതെ വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി ഓം നമ ശിവായ എന്ന മന്ത്രം അത് കഴിയുന്നത്ര ജപിക്കണം. ഉമാമഹേശ്വരനെ പൂജിക്കുന്നതും ഉമാമഹേശ്വര സ്തുതി നിത്യവും പാരായണം ചെയ്യുന്നതും ഉത്തമ പങ്കാളിയെ ലഭിക്കാനും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും. ഇത് പുണർത്തവും പൂരാടവും ഒക്കെ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ശിവസ്തുതികൾ നിത്യേന ചൊല്ലുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലേക്ക് കൊണ്ടെത്തിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അടുത്ത നക്ഷത്രം പൊരുരുട്ടാതിയാണ്. ഒരുപാട് 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 ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമായിരിക്കും ഈ 4, 5, 6, 7, 8 തീയതികളിൽ. സർവമന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമവും ശ്രീസമ്പന്നവുമായ അഷ്ടാക്ഷര മന്ത്രം ജപിക്കുന്നതിലൂടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് അറുതി വന്നു ചേരും. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പൊരുട്ടാതി നക്ഷത്രം എന്നോട് പറഞ്ഞത് കഷ്ടപ്പാടാണ് സാറേ, ഒരു രീതിയിലും ഒരു ഉയർച്ചയും വന്നു ചേരുന്നില്ല. ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളില്ല, ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോകുന്നുണ്ട്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു കാര്യവും നടക്കുന്നില്ല. ജീവിതത്തിൽ മൊത്തം കഷ്ടപ്പാടാണ്. എൻ്റെ ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു അറുതി വന്നു ചേരാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പോകാത്ത ഇടമില്ല. എല്ലായിടത്തും പോയി, കുടുംബക്ഷേത്രത്തിൽ പോയി, ദേവീക്ഷേത്രത്തിൽ പോയി, അവിടെ ബഹളാമുഖി നടത്തി, പിന്നെ യൂട്യൂബിൽ കാണുന്ന പല കാര്യങ്ങളും ചെയ്തു നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. ഞാൻ ഇനി എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഭൈരവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ദുഃഖങ്ങളൊക്കെ അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം കുരുമുളക് ദീപം ഒന്ന് കത്തിച്ചു വെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കേ.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 കാര്യങ്ങൾ നടന്നു കിട്ടും. പുരുട്ടായ നക്ഷത്ര ജാതകങ്ങൾ, ഞാൻ ഈ പറഞ്ഞ അശ്വതിയാണെങ്കിലും രോഹിണിയാണെങ്കിലും പുണർദമാണെങ്കിലും പൂരാടമാണെങ്കിലും പുരുട്ടാതിയാണെങ്കിലും ചില എളിയ പരിഹാരങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാക്കിയെടുക്കാൻ സാധിക്കും. എളിയ പരിഹാരങ്ങൾ, ഞാൻ ഇതിനകത്ത് രണ്ട് മൂന്ന് പരിഹാരങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയറും കൂടി ചെയ്യണം. ഒരു എളിയ പരിഹാരം കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്താം. നമുക്കൊരു രീതിയിലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല, നമുക്ക് ധനം വന്നു ചേരുന്നില്ല, നമുക്കൊരുപാട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ആ സമയത്താണ് നമുക്ക് ശുക്രൻ അടിക്കാൻ പോകുന്നത്. എങ്ങനെ ശുക്രൻ അടിക്കും? നമ്മളൊരു എളിയ പരിഹാരം ചെയ്യണം. ഒരു വീട് വെക്കണമെന്നൊരാഗ്രഹം നടക്കുന്നില്ല, ഒരു രീതിയിൽ നടക്കുന്നു. ഒരു ഈ ചെറിയ എക്സാമ്പിൾ ഞാൻ പറയുന്ന മാത്രമേ ഉള്ളൂ. വീട് വെക്കണമെന്നുള്ളൊരാഗ്രഹം, എന്ത് വിചാരിച്ചിട്ടും അത് നടക്കുന്നില്ല. ആ വസ്തുവിൽ ഒരു വസ്തുവൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് പുരയിടമുണ്ട്, ആ പുരയിടത്ത് ഒരു വീട് വെക്കണമെന്ന് വിചാരിച്ചിട്ട് കാലങ്ങളായിട്ട് വിചാരിച്ചിട്ടും നടക്കുന്നില്ല. ഒരു മൂന്ന് പിടി മണ്ണിങ്ങെടുക്കുക. എന്നതിന് ശേഷം നിങ്ങളിപ്പം താമസിക്കുന്ന വീട്ടിൽ അവിടെ ഒരു ചെറിയൊരു ഭാഗത്ത് ഒരു തുളസി ചെടി വെച്ച് പിടിപ്പിക്കുക. ഈ മണ്ണ് അതിനേക്കിടുക. എന്നിട്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ദിവസവും അവിടെ നെയ്വിളക്ക് കത്തിക്കുക. ആരും കാണണ്ട, ഒരു ചിരാതിൽ, ഒരു കുഞ്ഞു ചിരാതിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കേ. ഒരു വർഷം തികയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീടാവും, ഉറപ്പാ. ഏതായാലും ചെയ്തു നോക്കുക, വലിയൊരു വലിയൊരു ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കും നിങ്ങളെത്തും. നിങ്ങളുടെ ജീവിതം മാറിമറിയും, ആഗ്രഹങ്ങൾ സഫലമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 94 967 24 401 എന്നതാണ് നമ്പർ. വീണ്ടും ഭാഗ്യം ഒത്തിരി വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. അമ്മ മാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. ഞാനും പ്രാർത്ഥിക്കും. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചേക്കുക.